വിളയൂരിൽ സൂര്യകാന്തി പൂക്കളുടെ വസന്തം. പേരടിയൂർ സ്വദേശി നളന്തപുരം മോഹൻദാസാണ് 65 സെന്റ് സ്ഥലത്ത് സൂര്യകാന്തി കൃഷി ഇറക്കിയിരിക്കുന്നത്. കൃഷിഭവന്റെ സഹകരണത്തോടെ നടപ്പാക്കിയ പൂക്കൃഷി വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു. സൂര്യകാന്തി പൂക്കളുടെ ശോഭയിൽ വിളങ്ങി വിളയൂരും. പേരടിയൂരിലെ നളന്ത കൺവെൻഷൻ സെന്ററിനോട് ചേർന്ന് മുട്ടക്കുന്നായി കിടന്നിരുന്ന സ്ഥലത്തെ 65 സെന്റിലാണ് സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. പേരടിയൂർ നളന്തപുരം മോഹൻദാസും കുടുംബവുമാണ് പരീക്ഷണാർത്ഥം സൂര്യകാന്തി കൃഷി ചെയ്തിരിക്കുന്നത്. ഹൈദരാബാദിൽ നിന്നുമാണ് വിത്ത് കൊണ്ടുവന്നത്. 60 ദിവസത്തിനകം പൂവിടുകയും ചെയ്തു. ഇപ്പോൾ പൂക്കൾ വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു. പുലാമന്തോടിൽ സൂര്യകാന്തി കൃഷി ചെയ്ത് വിജയം നേടിയ കർഷകൻ ശശിയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ. വിളയൂർ കൃഷിഭവന്റെ സഹകരണവും സഹായവും കൃഷിക്ക് ലഭിച്ചു. കൗതുകം കൊണ്ട് പരീക്ഷണാടിസ്ഥാനത്തിലാണ് പൂക്കൃഷി ആരംഭിച്ചതെന്ന് മോഹൻദാസ് പറഞ്ഞു. സൂര്യകാന്തി മാത്രം 65 സെന്റ് പിന്നെ ബാക്കി 65 സെന്റിൽ 50 ഫ്രൂട്ട്സിന്റെ ഡിഫറൻറ്റ് വെറൈറ്റീസ് പിന്നെ കുറെ തെങ്ങ് വാഴ നേത്രവാഴയൊക്കെ അതെല്ലാം പുതിയ എന്താണ് പുതിയതെന്ന് പറയാൻ പറ്റില്ല. മറ്റേ സ്വർണമുഖി കദളി കിട്ടിയതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്ക് കൂടുതൽ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ കുറച്ച് സ്ഥലം ഒഴിവാക്കി. 75 ഏക്കറോളം സ്ഥലത്ത് ഫലവൃക്ഷങ്ങളുടെ കൃഷിയും മോഹൻദാസ് നടത്തിവരുന്നുണ്ട്. ഭാര്യ സുധാറാണിയും മക്കളായ പ്രൊഫസർ ജിതിനും നിതിനും മിഥുനും കൃഷിക്ക് സഹായവുമായി ഒപ്പമുണ്ട്. നിരവധി പേരാണ് സൂര്യകാന്തി പൂന്തോട്ടം കാണാൻ ഇവിടെ എത്തുന്നത്. നാട്ടുകാർക്ക് സൂര്യകാന്തി പൂക്കൾ കാണുന്നതിൻ്റെ ഭാഗമായി ഒരുക്കിയ പ്രദർശന ഉദ്ഘാടനം വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ നിർവഹിച്ചു. വിളയൂരെല്ലാം കൊണ്ടും മേന്മനകാനം കൃഷിയാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു പിന്നെ പഞ്ചായത്താണ്. അത് അതിനോട് അനുബന്ധിച്ച് ഇപ്പോൾ ഇതേപോലെയുള്ള നല്ല നാട്ടുകാരാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനും കൂടിയുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടുന്നത്. ഭരണസമിതി മാത്രമല്ല പിന്നെ എന്താ പറയുക രാഷ്ട്രീയം ഒന്നുമല്ല, പക്ഷെ നാട്ടുകാർ ഏറ്റവും എല്ലാം കൊണ്ടും ഓരോരോ മാതൃക കാണിക്കുകയാണ്. അങ്ങനെയാണ് വിളയൂര് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും വിളയൂരും പൂത്തു എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷം. ഇത് കാണുമ്പോഴും ഒക്കെ ഈ ഒരു എന്താ പറയുക ഇത് നമുക്ക് ഉദ്ഘാടനം ചെയ്തതായിട്ട് നമ്മൾ വളരെ. കൃഷി ഓഫീസർ അഷ്ജാൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും സന്നിഹിതരായി. ആദ്യമായിട്ടാണ് ഇവിടെ ഒരു സൂര്യകാന്തി കൃഷി ചെയ്തിട്ടുള്ളത്. 65 സെന്റോളം വരുന്ന സ്ഥലത്താണ് നമ്മൾ ഇങ്ങനെ ഒരു കൃഷി ഇറക്കിയിട്ടുള്ളത്. ഇപ്പം 75 ദിവസം കൊണ്ടാണ് ഇത് പൂവ് വരേണ്ടത്. പക്ഷെ കുറച്ച് നമുക്ക് ഏർലി ഫ്ലവറിംഗ് ആണ് കണ്ടിട്ടുള്ളത്. കാരണം പറയുന്നത് ഇപ്പം ഇത് വെള്ളത്തിന്റെ ഷോർട്ടേജ് ആണെന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇനി അടുത്ത തവണ നമ്മൾ ചെയ്യുമ്പം കുറച്ചുകൂടി നന്നായി ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ചെറിയ പോരായ്മകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും വളരെ നന്നായിട്ടാണ് ഇവിടെ കൃഷി ഒരുക്കിയിട്ടുള്ളത്. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.